സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം. വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ, ഷുഗറി നട്ട്സ് ആൻഡ് ചോക്ലേറ്റ്സ്, നിയർ ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. പാട്ടത്തിനടുത്ത 40 സെന്റ് തരിശു നിലത്തെ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം ആഘോഷമാക്കി വിദ്യാർത്ഥികൾ. വണ്ടൂർ അംബേദ്കർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പരിസ്ഥിതി ക്ലബ്ബാണ് പാട്ടകൃഷി ഇറക്കിയത്. കൊയ്ത്തുത്സവം MLA AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നെൽകൃഷിക്കായി നിലമൊരുക്കിയതും കൊയ്തതും അരി വിപണിയിൽ എത്തിക്കുന്നതും പരിസ്ഥിതി ക്ലബ്ബാണ്. ഉമ ഇനത്തിൽപ്പെട്ട നെൽവിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചിരുന്നത്. പൂർണ്ണ പിന്തുണയുമായി കൃഷിവകുപ്പും കൂടെയുണ്ട്. വണ്ടൂർ കൃഷിഭവനും വണ്ടൂർ അംബേദ്കർ കോളേജും സംയുക്തമായി ചേർന്നുകൊണ്ട് കോളേജിലെ 100 വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 1 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് നെൽകൃഷി നടത്തുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ നെൽകൃഷിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ രീതിയിലാണ് മുഴുവൻ കൃഷിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ തന്നെയാണ് ഇവിടെ പാടം കൊത്തിക്കളച്ച് ലെവൽ ചെയ്ത് അവർ തന്നെ ഞാറ് ഉണ്ടാക്കി ഞാറ് പറിച്ച് നട്ട് ഇപ്പോൾ ഇന്ന് കൊയ്ത്ത് ഉത്സവം നടക്കുകയാണ്. കൊയ്ത്തുത്സവം ബഹുമാനായ വണ്ടൂർ MLA അനിൽകുമാർ സാർ രാവിലെ നിർവഹിച്ചു. വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ഇതൊരു ഈ ഒരു നേർ എല്ലാ പരിപാടികളും ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് കുറേ ടീച്ചേഴ്സും അവരുടെ കൂട്ടത്തിലുണ്ട്. എന്തായാലും കോളേജിനും കുട്ടികൾക്കും ടീച്ചേഴ്സിനും കൃഷി വകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയൊക്കെ നന്ദിയും കൂടെ ഈ അവസരത്തിൽ അറിയിച്ചുള്ളതാണ്. തുടർന്നും ഇത്തരം പരിപാടികളുമായി കുട്ടികൾ മുന്നോട്ട് വരാൻ തയ്യാറാണെങ്കിൽ കൃഷിവകുപ്പ് അവരെ ഏത് രീതിയിലും സഹായിക്കാൻ തയ്യാറാണെന്നും കൂടെ അറിയിച്ചുള്ളൂ. നായാട്ടുകല്ലിൽ 40 സെന്റ് തരിശുഭൂമിയിൽ 3 മാസം മുമ്പാണ് നിലമൊരുക്കി കൃഷി ആരംഭിച്ചത്. 100 മീനി വിളവിന്റെ ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥികൾ. ഞങ്ങളൊരു 3 മാസം മുന്നേ വന്നപ്പോൾ ഇവിടെ ആകെ പുല്ലും ഇതൊക്കെ ആയിട്ട് പാടൊക്കെ വളരെ മോശസ്ഥിതിയിലായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി വന്നിട്ട് ചവിട്ടി ഇങ്ങനെ പുല്ലൊക്കെ പറിച്ച് കളയുക, പിന്നെ ചവിട്ടി മെതിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം വന്നിട്ടാണ് ഞങ്ങൾ നെല്ലൊക്കെ ഇതൊക്കെ നട്ടത്. പിന്നെ അങ്ങനെ ഒരു 3 മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. അപ്പൊ നല്ല നെല്ലൊക്കെ ഉണ്ടായിട്ട് നല്ല ഇതായിരുന്നു. ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി, ഇപ്പൊ വെയിലാണ് അതൊന്നും നോക്കില്ല, ഞങ്ങൾ കുറച്ച് രാവിലെ വന്ന് എല്ലാവരും കൂടി ഇതൊക്കെ അറിയാൻ തുടങ്ങി. ഇപ്പൊ ഏകദേശം എല്ലാം തീർന്നിട്ടുണ്ട്. നാച്ചുറൽ ക്ലബ്ബ് നെൽകൃഷി ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കൃഷി ഓഫീസുമായിട്ട് ആദ്യം ബന്ധപ്പെട്ടത്. ഇപ്പൊ കൃഷി ഓഫീസർ ഉമ്മർക്കോയ സാറ് ഞങ്ങള് കൊയ്ത്തിന് ഞങ്ങളെ കൂടെ കൂട്ടുമെന്ന് ചോദിച്ചപ്പോ സാറ് ഇങ്ങോട്ട് പറഞ്ഞതാണ്, നമുക്ക് പിന്നെ ഞാറ് നടലും വിളവെടുപ്പും എല്ലാം നടത്തി കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നവംബറിൽ ഞങ്ങൾ ഞാറ് നടൽ നടത്തി. 3 മാസക്കാലം കുട്ടികൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. സാറും ഞങ്ങളുടെ കൂടെ ഉമ്മർക്കോയ സാറും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നുകൊണ്ട്, അതുപോലെ ശശിയേട്ടൻ ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞു തന്നതനുസരിച്ച് നമ്മൾ സമയത്തിന് വളം കൊടുക്കലും എല്ലാം ചെയ്തു. ഇന്ന് കൊയ്ത്തിന് തയ്യാറായി. കൊയ്ത്ത് ഉദ്ഘാടനം ചെയ്തത് MLA അനിൽകുമാർ സാറാണ്. ഞാറ് നടലിന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ KT അജ്മൽ സാർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. നല്ലൊരു എക്സ്പീരിയൻസ് ഇനി ഇത് കുറെ കാലം കൊണ്ട് ഞങ്ങളെല്ലാരും കൂടിയിട്ട് ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റി. ഞങ്ങളെ കൃഷി ഓഫീസറെ സപ്പോർട്ടും ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും ഒക്കെ നല്ലോണം ഉണ്ടായിനി. അതുകൊണ്ട് തന്നെ ഇത്ര വിജയകരമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. മെയിൻ ആയിട്ട് ഓല തന്നെയാണ്, ഓല എല്ലാവരും മുന്നിൽ കറങ്ങിയിട്ട് ഇപ്പൊ ഞങ്ങൾ നേരെ വൈകിയാലും ഇവര് വിളിച്ചു വരുത്തും. എല്ലാത്തിനും ഓല തന്നെയാണ് മുന്നിൽ കറങ്ങിയിട്ടൊക്കെ പരിപാടി കളർഫുൾ ആക്കി. പിന്നെ കൊറേ നല്ല എക്സ്പീരിയൻസ്, കൊറേ കാല് പോയി, കാലിന് വെട്ടി. അതേപോലെ ഇതാ ഇതൊക്കെ തന്നെ ഫസ്റ്റായിട്ടാണ് എല്ലാവരും ഫസ്റ്റായിട്ടേക്കാരത് ചെയ്യണേ. ഞങ്ങളെ ഈ തലമുറയിലൊക്കെ ഇത് ചെയ്ത ആൾക്കാർ നല്ല കമ്മിയേക്കാരം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിക്കണ എല്ലാവർക്കും, ഗേൾസിനാണേലും ബോയ്സിനാണേലും. ഇത് ഇനി ഭാവിയിൽ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ എന്നാലും ഇപ്പൊ ഇത് കുറച്ച് ഇതിനെ പറ്റിയൊരു ഐഡിയ കിട്ടി. അരിയുടെ വിപണനവും കുട്ടികൾ തന്നെ നിർവഹിക്കുമെന്ന് പരിസ്ഥിതി ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. അംബേദ്കർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൽ നാസർ, കൃഷി ഓഫീസർ ടി ഉമ്മർകോയ, പരിസ്ഥിതി ക്ലബ്ബ് കോർഡിനേറ്റർ ഷർഷാദ് അമീറ, അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ കെ ഷാഹുൽ ഹമീദ്, പി ഹിമ, പരിസ്ഥിതി ക്ലബ്ബ് സെക്രട്ടറി നബീൽ ഷഹസാദ്, പ്രത്യുക്ഷ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്. PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അൽനൂർ പർദ സൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ. അൽനൂർ പർദ സൂഖ്, ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ, മഞ്ചേരി റോഡ്, വണ്ടൂർ.